നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആൻഡ് ദെൻ ഗാന്ധി ഗെയിം എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു എസ്ഐയിൽ നിന്ന് നേരത്തെ ഒരു എക്സേപ്റ്റാണ് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ഭാഗം ഒന്നാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഭാഗത്തിൽ കഴിഞ്ഞ് പോയ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞ എന്തിനെക്കുറിച്ചായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നു വരവിനെ കുറിച്ചാണ് പറഞ്ഞത് ആ കടന്നു വരവിനെക്കുറിച്ച് നെഹ്റു പറയുന്ന വാക്യങ്ങളാണ് നമ്മൾ എന്തു ചെയ്ത് കേട്ടത് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ജനതയെ ഒരു പരിവർത്തനത്തിന് വിധേയമാക്കുകയാണ് ആര് ചെയ്തത് ഗാന്ധിജി ചെയ്തത് ജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയം എന്ന് പറയുന്ന വികാരത്തെ ആ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധി എന്തു ചെയ്തത് ശ്രമങ്ങള് നടത്തിയത് അപ്പോൾ ഗാന്ധിജിയുടെ പ്രവർത്തനം ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം വരികയും ജനങ്ങളുടെ ഉള്ളിലുള്ള ആ പ്രശ്നത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കുകയും അങ്ങനെ ജനങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭയം എന്ന് പറയുന്ന വികാരത്തെ ഇല്ലാതാക്കുകയും ആണ് ചെയ്തത് അതിനാണ് ഗാന്ധിജി എന്ത് ചെയ്ത് ശ്രമിച്ചത് അപ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ ജനതയുടെ മനസ്സരങ്ങളിൽ എന്ത് ചെയ്തത് അനുവർത്തിച്ചത് എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെന്ത് ചെയ്ത് മനസ്സിലാക്കിയത് സോ ആ സൈക്കോളജിക്കലായിട്ടുള്ള പ്രവർത്തനത്തിന് ശേഷം അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായതെന്നാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഗാന്ധി നടത്തിയത് ഒരു സൈക്കോളജിക്കലായിട്ട് ഒരു സൈക്കോളജിക്കൽ അതായത് ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ആക്ഷനാണ് പ്രവർത്തനമാണ് എന്തു ചെയ്തത് ഗാന്ധിജി നടത്തിയത് ദർ വാസ് ദ സൈക്കോളജിക്കൽ റിയാക്ഷൻ ഓൾസോ സ്വാഭാവികമായിട്ടും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷനും ഉണ്ടാകും അപ്പോൾ മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനവും അതിനെന്തായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ ഫലവും മനഃശാസ്ത്രപരമായിട്ടുള്ളതായിരുന്നു എ ഫീലിംഗ് ഓഫ് ഷെയിം അറ്റ് അവർ ലോങ് സബ്മിഷൻ ടു ആൻ ഏലിയൻ റൂൾ ദാറ്റ് ഹാഡ് എ ആൻഡ് ആൻഡ് ഹ്യൂമിലേറ്റഡസ് ആൻഡ് എ ഡിസയർ ടു സബ്മിറ്റ് നോ ലോങ്ങർ വാട്ട് അവർ ദ കോൺസിക്വൻസസ് മൈ ടു ബി എന്തായിരുന്നു അതിൻ്റെ പരിണിതഫലം അതായത് മഹാത്മാഗാന്ധി ജനങ്ങളുടെ മനസ്സിൽ നടത്തിയ സൈക്കോളജിക്കലായിട്ടുള്ള ആക്ഷൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിതായിരുന്നു എ ഫീലിംഗ് ഓഫ് ഷെയിം name. നമുക്ക് എന്ത് തോന്നി ലജ്ജ തോന്നി എന്തിൽ ലജ്ജ തോന്നി അറ്റ് അവർ ലോങ് സബ്മിഷൻ നമ്മൾ കുറേ കാലങ്ങളായിട്ട് വിധേയത്വം പുലർത്തുകയാണ് അടിമകളായിട്ട് കഴിയുകയാണ് ടു ആൻ ഏലിയൻ റൂൾ ഏലിയൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ വൈദേശിക ഭരണം ഒരു വൈദേശിക ഭരണത്തിൻ്റെ കീഴിൽ ആ കഴിഞ്ഞതിൽ നമുക്ക് എന്ത് തോന്നി ലജ്ജ തോന്നി എങ്ങനെയുള്ള ഏലിയൻ റൂളിൻ്റെ കീഴിൽ ദാറ്റ് ഹാർഡ് എ ഡീഗ്രേഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡസ് നമ്മളെ ചവിട്ടി താഴ്ത്തുകയും ഇൻസൾട്ട് ചെയ്യുകയും ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും മാനഭംഗപ്പെടുത്തുകയും ചെയ്ത ഒരു ഏലിയൻ റൂളിനെ ഒരു വൈദേശിക ഭരണത്തിന് കുറേ കാലങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വിധേയപ്പെട്ട സബ്മിഷൻ അതായത് സബ്മി ിറ്റ് ചെയ്ത് വിധേയപ്പെട്ട് കിടക്കുകയായിരുന്നു എന്നുള്ളൊരു തോന്നലിൽ നമുക്ക് എന്തുണ്ടായി ലജ്ജ തോന്നി ആളുകൾക്ക് എന്ത് തോന്നി ലജ്ജ തോന്നി ഇതുവരെ അത് അതെന്ത് ചെയ്തിട്ടില്ല തോന്നിയിട്ടില്ല പക്ഷേ ഗാന്ധിജിയുടെ പ്രവർത്തനം സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായ സമയത്ത് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി ഷെയിം തോന്നാൻ തുടങ്ങി ലജ്ജ തോന്നാൻ തുടങ്ങി കാര്യം നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യാൻ അടിമകളെ പോലെ ജീവിക്കുകയാണ് എന്നുള്ളൊരു ലജ്ജ ജനങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യാൻ തുടങ്ങി ഉടലെടുക്കാൻ തുടങ്ങി ആൻ്റെ ഡിസയർ മാത്രമല്ല നമുക്ക് ആഗ്രഹം തോന്നി തുടങ്ങി ഇന്ത്യൻ ജനതയ്ക്ക് എന്തിനു വേണ്ടിയിട്ട് സബ്മിറ്റ് നോ ലോങ്ങർ ഇനി ഒരിക്കലും അവരുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യരുത് അവരുടെ മുന്നിൽ എന്ത് ചെയ്യരുത് വിധേയത്വം പുലർത്തരുത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പടിക്കുള്ളിൽ എന്ത് ചെയ്യരുത് കഴിയരുത് എന്നുള്ളൊരു തോന്നലും എന്ത് ചെയ്തു ജനങ്ങളുടെ ഉള്ളിൽ ഉള്ള ഉട ഉടലെടുത്തു വാട്ട് അവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി എന്തൊക്കെ കോൺസിക്വൻസ് ആഫ്റ്റർ ഇഫക്ട്സ് അതായത് പരിണിത ഫലങ്ങൾ ഉണ്ടായാലും ശരി ബ്രിട്ടീഷുകാരിൽ നിന്ന് എന്തൊക്കെ കൊടിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ശരി ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഒരു എൻകറേജ്മെൻറ്റ് ജനങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്തു തോന്നി തുടങ്ങി അതായിരുന്നു ഗാന്ധിജിയുടെ പ്രവർത്തനത്തിനുണ്ടായിരുന്നു പ്രതിപ്രവർത്തനം എന്ത് ചെയ്യുന്നത് ഗാന്ധിജിയുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആക്ഷനിൽ നിന്നുണ്ടായ ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് വി ഡിഡ് നോട്ട് ഗ്രോ മച്ച് മോർ ട്രൂത്ത്ഫുൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള സത്യവാരന്മാരായിട്ട് എന്തിയതെന്നില്ല മാറിയതൊന്നുമില്ല സത്യത്തെ അത്ര വേഗത്തിൽ പുലുകിയതെന്നില്ല പെർഹാപ്സ് ദാൻ വി ഹാഡ് ബീൻ പ്രീവിയസ്ലി നമ്മൾ പ്രീവിയസ് ആയിട്ട് അതായത് മുൻപേ എങ്ങനെയായിരുന്നുവോ അതിനേക്കാൾ ഉപരി വലിയ സത്യം ഉൾക്കൊള്ളുന്ന ആൾക്കാരായിട്ട് മാറി എന്നൊന്നും പറയാൻ കഴിയില്ല ബട്ട് പക്ഷേ ഗാന്ധി വാസ് ഓൾവേസ് ദയർ ഗാന്ധി എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു എന്തായിട്ട് ആസ് എ സിംബിൾ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സത്യത്തിൻ്റെ ഒരു സിംബലായിട്ട് എപ്പോഴും ഗാന്ധി നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ടു പുൾ അസ് അപ്പ് ആൻഡ് ഷെയിം അസ് ഇൻ ടു ട്രൂത്ത് എന്തിനു വേണ്ടിയിട്ട് നമ്മളെ ആ ഉയർത്താനും അതുപോലെ തന്നെ ഷെയിം അസ് ഇൻ ടു ട്രൂത്ത് നമ്മുടെ സത്യത്തിലേക്ക് നയിക്കാനും സത്യത്തിലേക്ക് അടുപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സത്യത്തിൻ്റെ സിംബലായിട്ട് സത്യത്തിൻ്റെ അടയാളമായിട്ട് അല്ലെങ്കിൽ സത്യത്തിൻ്റെ പ്രതീകമായിട്ട് മഹാത്മാഗാന്ധി എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ നെഹ്റു എന്ത് ചെയ്യുന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് നെഹ്റു തുടർന്ന് ചോദിക്കുകയാണ് വട്ട് ഈസ് ട്രൂത്ത് എന്താണ് സത്യം എന്ന് പറയുന്നത് ഐ ഡു നോട്ട് നോ ഫോർ സെർട്ടൺ ശരിക്കും പറഞ്ഞാൽ സത്യം എന്താണെന്ന് എനിക്കും അറിയില്ല ആൻഡ് പെർഹാപ്സ് അവർ ട്രൂത്ത്സ് ആർ റിലേറ്റീവ് ഒരു പക്ഷേ നമ്മുടെ സത്യങ്ങളെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആപേക്ഷികമായിരിക്കും ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് യഥാർത്ഥ സത്യം പരമമായ സത്യം എന്ന് പറയുന്നത് ഈസ് ബിയോണ്ട് അസ് അത് നമ്മുടെ ബൗദ്ധിക മണ്ഡലങ്ങൾക്കും അപ്പുറത്തായിരിക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തായിരിക്കും യഥാർത്ഥ സത്യം അല്ലെങ്കിൽ പരമമായ സത്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർക്ക് സത്യത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളായിരിക്കും ഉണ്ടാവുക ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട് ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ് ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ഓരോ ഇൻഡിവിജ്വൽ അതായത് ഓരോ വ്യക്തി എന്ത് ചെയ്യപ്പെട്ടിരിക്കും സ്വാധീനിക്കപ്പെട്ടിരിക്കും എന്തൊക്കെയാൽ ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട് ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ് അവൻ്റെ പശ്ചാത്തലം അതുപോലെ അവന് കിട്ടിയ പരിശീലനം അതുപോലെ അവൻ്റെ ഇമ്പൾസ് ഉൾപ്രേരണ അല്ലെങ്കിൽ പ്രചോദനം അപ്പോൾ ഇതിനാലൊക്കെ ഓരോ വ്യക്തി എന്ത് ചെയ്യപ്പെട്ടിരിക്കും സ്വാധീനിക്കപ്പെട്ടിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്ത വ്യക്തിത്വങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഡെഫിനിഷൻ ആയിരിക്കും സത്യത്തിന് എന്ത് ചെയ്യാനുള്ളത് നൽകാനുള്ളത് അപ്പോൾ എനിക്ക് സത്യമെന്ന് തോന്നുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് സത്യമെന്ന് എന്ന് എന്ത് ചെയ്യുന്നത് തോന്നുന്നത് വ്യൂ പോയിന്റ്സ് വീക്ഷണ കോണുകൾ മാറുന്നതിനനുസരിച്ച് അവരുടെ സത്യങ്ങളിലും വിശ്വാസങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യാസം വരും എന്നാണ് പറയുന്നത് സോ ഓൾസോ ഗാന്ധി ഗാന്ധിയും അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഗാന്ധിജിയുടെ ആ ഒരു രീതിയും മോൾഡ് ചെയ്യപ്പെട്ടത് ഗാന്ധിജിയുടെ ബാക്ക്ഗ്രൗണ്ടും ഇമ്പൾസും ട്രെയിനിങ്ങും ഒക്കെ ട്രെയിനിങ്ങിൻ്റെയൊക്കെ ബേസിൽ തന്നെയാണ് ബട്ട് ട്രൂത്ത് ഈസ് പക്ഷേ സത്യം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ കുറഞ്ഞപക്ഷം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സത്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ അയാൾക്ക് എന്ത് തോന്നുന്നുവോ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെന്ത് തോന്നുന്നുവോ അയാളുടെ അറിവ് വെച്ചിട്ട് അയാൾക്കെന്ത് തോന്നുവോ അയാളുടെ അനുഭവങ്ങൾ അയാൾ അയാളെന്ത് അയാളെ എന്ത് പഠിപ്പിച്ചുവോ അതാണ് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം സത്യം അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അറിവും പരിശീലനവും അതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അനുഭവങ്ങളും വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താണോ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ രീതിയിലുള്ള സത്യം ആയിരിക്കും അക്കോഡിങ് ടു ദിസ് ഡെഫിനിഷൻ ഈയൊരു നിർവചനം വെച്ച് നോക്കുമ്പോൾ അതായത് മേൽപ്പറഞ്ഞ ഈയൊരു നിർവചനം വെച്ച് നോക്കുമ്പോൾ ഐ ഡിനോട്ട് നോ എനി പേഴ്സൺ ഹൂ ഹോൾഡ്സ് ടു ട്രൂത്ത് ആസ് ഗാന്ധി ഡസ് ഗാന്ധിയെപ്പോലെ സത്യത്തോട് ഏറ്റവും കൂടുതൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന മറ്റൊരു മനുഷ്യനെ ഞാൻ എന്തു ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല എന്നാണ് നെഹ്റു പറയുന്നത് അപ്പോൾ ഗാന്ധിജി വളരെ സത്യവാനായിട്ടുള്ള മനുഷ്യനായിരുന്നു ഗാന്ധിക്ക് എന്ത് സത്യമെന്ന് തോന്നുന്നു ഗാന്ധിജിയുടെ എക്സ്പീരിയൻസും പരിശീലനവും ഗാന്ധിജിയെ എന്ത് പഠിപ്പിച്ചുവോ അതായിരുന്നു ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സത്യം എന്ന് പറയുന്നത് അപ്പോൾ ആ സത്യത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെയാണ് നെഹ്റു ഇവിടെ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത്രത്തോളം സത്യത്തെ ിയ മറ്റൊരു മനുഷ്യൻ ഇല്ല അതായത് തന്റെ വ്യക്തിത്വത്തോട് തന്റെ മനസാക്ഷിയോട് ഇത്രത്തോളം സത്യസന്ധത പുലർത്തിയ മറ്റൊരു മഹാത്മാവിനെ നെഹ്റുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നെഹ്റു എന്ത് ചെയ്യുന്നത് പ്രകടമാക്കി വയ്ക്കുന്നത് ദറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ ഇനിയൊരു പൊളിറ്റീഷ്യനിലെ അതായത് ഒരു പിന്നെ രാഷ്ട്രതന്ത്രജ്ഞനിലെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ദുർഗുണം എന്ന് പറഞ്ഞാൽ ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ് ഉള്ളിലുള്ളത് തുറന്നു പറയുകയും ആൻഡ് ഈവൻ ലെറ്റ്സ് ദ പബ്ലിക് സീറ്റ്സ് ചേഞ്ചിങ് ഫേസസ് ഉള്ളിലുള്ളത് തുറന്നു പറയുകയും എന്നാൽ പറയുന്നതിൻ്റെ ചേഞ്ചിങ് ഫേസസ് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെ പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്യുക അതായത് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നും അതാണ് ഒരു പിന്നെ പൊളിറ്റീഷ്യനിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വാളിറ്റി എന്നാണ് നെഹ്റു എന്ത് ചെയ്യുന്നത് പറയുന്നത് പക്ഷേ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം പറയുന്നത് എന്തോ അത് തന്നെയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അതാണ് ഗാന്ധിജിയുടെ സത്യം എന്ന് എന്തു ചെയ്യുന്നത് പറയുന്നത് ഗാന്ധിജിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമില്ലായിരുന്നു അവർ തമ്മിലുള്ള അന്തർധാര എന്തു ചെയ്യുന്നത് അന്തർധാരെന്ന് പറയുന്നത് വളരെ സജീവമായിട്ടുള്ളതായിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത് നെഹ്റു പറയുന്നത് മറ്റ് പൊളിറ്റീഷ്യന്മാരെ പോലെ അല്ലാതെ ഗാന്ധി ഇൻഫ്ലുവൻസ്ഡ് മില്യൻസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ വേരിയിങ് ഡിഗ്രീസ് ഇൻ ഇന്ത്യ ഇൻ വേരിയിങ് ഡിഗ്രീസ് ഗാന്ധിജി വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ വ്യത്യസ്തമായിട്ടുള്ള അളവിൽ ഇന്ത്യയിലെ ജനങ്ങളെ എന്തു ചെയ്തു കൊണ്ടേയിരുന്നു സ്വാധീനിച്ചു കൊണ്ടേയിരുന്നു സം ചേഞ്ച് ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദിയർ ലൈഫ്സ് ചില ആൾക്കാരാണെങ്കിൽ അവരുടെ ജീവിതത്തിനെ ഒരു മാറ്റം സമൂലമായൊരു മാറ്റം തന്നെ എന്തു ചെയ്തു വരുത്തി അദ്ദേഹം ഇവർ പാർഷ്യലി അഫക്റ്റഡ് മറ്റേ ചിലരാണെങ്കിലോ പാർഷ്യലി അതായത് ഭാഗികമായിട്ട് മാത്രം എന്ത് ചെയ്തു മാറി അതായത് ഭാഗികമായിട്ട് മാത്രമാണ് ഗാന്ധിയാൽ സ്വാധീനിക്കപ്പെട്ടത് ഗാന്ധിയുടെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടത് ഓർ ദ ഇഫക്റ്റ് വോർ ഓഫ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ദ എഫക്റ്റ് വോർ ഓഫ് സ്വാധീനിക്കപ്പെട്ടു പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് എഫക്റ്റ് എന്ത് ചെയ്തു വന്നു വോർ ഓഫ് കുറഞ്ഞു 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 കുറഞ്ഞ് എന്ത് ചെയ്തു വന്നു എന്ന് വേണമെങ്കിൽ എന്തു ചെയ്യാൻ പറയാം ആൻഡ് നോട്ട് ഗെറ്റ് ക്വാൈറ്റ് പക്ഷേ പരിപൂർണ്ണമായിട്ടും എന്ത് ചെയ്തില്ല ആ എഫക്റ്റ് ഒന്നും എന്ത് ചെയ്തില്ല മാറിപ്പോയതൊന്നുമില്ല ഫോർ സം പാർട്ട് ഓഫ് ഇറ്റ് കുഡ് നോട്ട് ബി ഹോളി ഷെയ്ക്ക് അൺ ഓഫ് കാരണം മറ്റൊന്നുമല്ല സം പാർട്ട് ഓഫ് ഇറ്റ് കുഡ് നോട്ട് ബി ഹോളി ഷെയ്ക്ക് എണ് ഓഫ് ജനങ്ങളുടെ ചില സ്വഭാവ സവിശേഷതകളുണ്ട് അതൊന്നും പരിപൂർണ്ണമായിട്ടും ഷേക്ക് ഓഫ് ചെയ്ത് കളയാൻ കഴിയില്ല അതായത് അവരൊക്കെ ശീലിച്ചു വന്ന ചില സ്വഭാവങ്ങളുണ്ട് അതൊന്നും പരിപൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഷേക്ക് ഓഫ് ചെയ്ത് അതായത് ഉപേക്ഷിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് ഈ എഫക്റ്റ് എന്ത് ചെയ്തു വന്നത് കുറഞ്ഞു വന്നത് എങ്കിലും ആ ഒരു എഫക്റ്റിൻ്റെ ആ ഒരു സംഗതി അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ളത് ഗാന്ധിജിയുടെ ഒരു ഇൻഫ്ലുവൻസ് സ്വാധീന ശക്തി കുറഞ്ഞു ചില ജനങ്ങളിലെങ്കിലും അതിന് കാരണം മറ്റൊന്നുമല്ല അവരുടെ സ്വതസിദ്ധമായ സ്വഭാവ സവിശേഷതകളാണ് പക്ഷേ എങ്കിലും ആ ഇഫക്റ്റ് അവിടെ കുറച്ചെങ്കിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം ഡിഫറെൻ്റ് പീപ്പിൾ റിയാക്ട് ഡിഫറെൻ്റ്ലി ആൻഡ് ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്ട് ഡിഫറെൻ്റ്ലി വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ വ്യത്യസ്തരായിട്ടാണ് എന്ത് ചെയ്തത് പിന്നെ റിയാക്റ്റ് ചെയ്തത് അതായത് റെസ്പോണ്ട് ചെയ്തത് മീൻസ് പ്രതികരിച്ചത് എന്നാണ് നെഹ്റു എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓരോ ആൾക്കാരുടെയും പ്രതികരണം വ്യത്യസ്തമായിരുന്നു സ്വാഭാവികമാണ് ഓരോ ആൾക്കാരുടെയും പ്രതികരണം എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും അവരുടെ പ്രതികരണം എന്തിനാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ടിനാലും ഇമ്പൾസിനാലും നേരത്തെ പറഞ്ഞ ട്രെയിനിങ്ങിനായാലും ഒക്കെ എന്തു ചെയ്യും സ്വാധീനിക്കപ്പെട്ടിരിക്കും അപ്പോൾ അവർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അവരുടെ ഒരു റെസ്പോൺസ് അതായത് അവരുടെ ആ ഒരു പിന്നെ പ്രതികരണത്തിലും പ്രകടമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് നെഹ്റു പറയുന്നത് ഹി സ്കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ് ഇനി മഹാത്മാഗാന്ധിയുടെ ആ ഒരു പ്രവർത്തന മണ്ഡലത്തെ കർമ്മ മണ്ഡലത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്ന പറയുന്നത് ഹി സ്കോൾ ഓഫ് ആക്ഷൻ മഹാത്മാഗാന്ധിയുടെ പിന്നെ പ്രവർത്തനത്തിനായുള്ള ആഹ്വാനം വാസ് ടു ഫോൾഡ് അതിന് രണ്ട് ഡയമെൻഷൻസ് ഉണ്ടായിരുന്നു രണ്ട് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ദെർ വാസ് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ് ഇൻ ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിങ് ഫോറിൻ റൂൾ അതിൽ ഒന്നാമത്തെ ഫോൾഡ് ഒന്നാമത്തെ ശാഖ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ് ഇൻ ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിങ് ദ ഫോറിൻ റൂൾ അത് ആർക്കെതിരെ ഉള്ളതായിരുന്നു ഫോറിൻ റൂളിനെ റെസിസ്റ്റ് ചെയ്യുന്ന അതായത് ഏലിയൻ റൂളിനെ നേരത്തെ പറഞ്ഞ വൈദേശികമായിട്ടുള്ള ഭരണത്തെ എതിർക്കുന്നത് അതായത് ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം ചെയ്യുന്ന പിന്നെ പ്രവർത്തനങ്ങളിൽ ഊന്നിയതായിരുന്നു അതിൻ്റെ ഒന്നാമത്തെ ശാഖ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ഗാന്ധിയുടെ കോൾ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ടൂ ഫോൾഡാണ് രണ്ട് ശാഖകളുള്ളതാണ് അതിൽ ഒന്നാമത്തെ ആഹ്വാനം എന്ന് പറയുന്നത് ആർക്കെതിരെ സമരം ചെയ്യുക ബ്രിട്ടീഷുകാർക്കെതിരെ അതായത് ഏലിയൻസിനെതിരെ നമ്മുടെ നാട്ടിലേക്ക് അനധികൃതമായി കടന്നു വന്നവർക്കെതിരെ എന്ത് ചെയ്യുക സമരം ചെയ്യുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഏതാണ് ദെർ വാസ് ഓൾസോ ദ ആക്ഷൻ വിച്ച് ലഡസ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൽസ് രണ്ടാമത്തെ കോൾ ഓഫ് ഓക്ഷൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഓൾസോ ദ ആക്ഷൻ വിച്ച് ലഡസ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൽസ് നമ്മുടെ സമൂഹത്തിൽ ഭാരതീയ സമൂഹത്തിൽ തന്നെ തനതായിട്ട് നിലനിൽക്കുന്ന ചില സോഷ്യൽ ഈവിൽസ് ഉണ്ട് സാമൂഹിക അനാചാരങ്ങളും അസമത്വങ്ങളും ഉണ്ട് ആ അസമത്വങ്ങളെയും അനാചാരങ്ങളെയും എന്തു ചെയ്യുക ഉന്മൂലനം ചെയ്യുക എന്നതിലൂന്നിയ പ്രവർത്തനമായിരുന്നു രണ്ടാമത്തെ ഫോൾഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നതാണ് മഹാത്മാഗാന്ധിയുടെ രണ്ടാമത്തെ ഫോൾഡ് ഓഫ് ആക്ഷൻ എന്ന് ചെയ്യുന്നത് പറയുന്നത്

എന്തായിരുന്നു ദ ഫ്രീഡം ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലുപരി ആ ലക്ഷ്യത്തെ ഒന്ന് മാറ്റി നിർത്തിയാൽ മറ്റു ചില ലക്ഷ്യങ്ങളൂടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു കോൺഗ്രസ്സിനുണ്ടായിരുന്നു അതിൻ്റെ ദ മെത്തോഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ പീസ്ഫുൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ സമാധാനത്തിലൂന്നിയ പിന്നെ പരിശ്രമം അല്ലെങ്കിൽ സമാധാനത്തിലൂന്നിയ പ്രവർത്തനങ്ങളൊക്കെ ആരുടെ ലക്ഷ്യങ്ങളായിരുന്നു നമ്മുടെ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു അപ്പോൾ ഈ പ്രധാന ലക്ഷ്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ദ പ്രിൻസിപ്പൾ പ്ലാങ്ക്സ് ഓഫ് ദി കോൺഗ്രസ് മറ്റ് ചില പ്രധാന കർമ്മ പരിപാടികൾ കൂടി ആരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു കോൺഗ്രസ്സിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു ദ പ്രിൻസിപ്പൽ പ്ലാങ്ക്സ് ഓഫ് ദി കോൺഗ്രസ് വെയർ അതെന്തൊക്കെയായിരുന്നു അറിയാമോ നാഷണൽ യൂണിറ്റി ഏകോപനം രാജ്യത്തിൻ്റെ ഏകോപനം എന്ന് പറയുന്നത് വിച്ച് ഇൻവോൾവ് ദി സൊല്യൂഷൻ ഓഫ് മൈനോറിറ്റി പ്രോബ്ലം പ്രോബ്ലംസ് ആ നാഷണൽ യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇൻവോൾവ്ഡ് ദ സൊല്യൂഷൻ ഓഫ് മൈനോറിറ്റി പ്രോബ്ലംസ് അതായത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക പരിഹരിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക അതുപോലെ തന്നെ ആൻഡ് ദ റേസിങ് ഓഫ് ദി ഡിപ്രസ്ഡ് ക്ലാസസ് അതായത് അടിസ്ഥർത്തപ്പെട്ട വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരിക ആൻഡ് ദി എൻഡിങ് ഓഫ് ദി കഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്ന ആ ഒരു മോശമായിട്ടുള്ള സാമൂഹിക അവസ്ഥയിൽ നിന്ന് എന്തിക മോചനം നേടുക ഈ പറയുന്ന പ്രവർത്തനങ്ങളിലൂന്നിയ നാഷണൽ യൂണിറ്റി അതായത് രാഷ്ട്രീയ ഏകോപനമായിരുന്നു കോൺഗ്രസിൻ്റെ പ്രിൻസിപ്പൽ പ്ലാങ്ക് എന്ന് പറയുന്നത് മറ്റൊരു പ്രിൻസിപ്പൽ പ്ലാങ്ക് ഏതിൽ നിന്ന് ഏതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യെസ് ഓഫ് കോഴ്സ് കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് ശരിക്കും അവിടെയുള്ളതാണ് അതിൻ്റെ പീസ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ സത്യാഗ്രഹത്തിലൂടെ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള സമരങ്ങളിലൂടെ എന്ത് നേടിയെടുക്കുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഒബ്ജക്റ്റീവാണ് അത് അവിടെയുണ്ട് അപ്പോൾ അത് ഗാന്ധിജിയുടെ ഒന്നാമത്തെ കോൾ ഓഫ് ആക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യപ്പെടുത്താം അല്ലെങ്കിൽ കോൾ ഓഫ് ആക്ഷൻ്റെ ഒന്നാമത്തെ ഫുൾപ്പെടുത്താം ഇനി അതിന് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ പ്രധാന പിന്നെ എന്തിനെ ലക്ഷ്യത്തെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ മറ്റ് സബ്ബായിട്ടുള്ള ചില ഒബ്ജക്റ്റീവ്സും അവിടെയുണ്ട് അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്തത് പറഞ്ഞാൽ നാഷണൽ യൂണിറ്റി രാജ്യത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഏകോപനം അത് ഏതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ യെസ് മൈനോറിറ്റി പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിലൂടെ അതായത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിലൂടെയും അതുപോലെ തന്നെ അടിസ്ഥർ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെ പിന്നെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിലൂടെയും അതുപോലെ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന സോഷ്യൽ ഈവൽ തൊട്ടുകൂടായ്മ തെൻഡി എന്ന് പറയുന്ന സോഷ്യൽ ഈവൽ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക അസമത്വങ്ങളെ ഉന്മൂലനം ചെയ്യുക അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന സാമൂഹിക അസമത്വങ്ങളാണ് ആ സാമൂഹിക അസമത്വങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നതും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കർമ്മ പദ്ധതികളിൽ ഒന്നായിരുന്നു അതായത് പ്രിൻസിപ്പൽ പ്ലാങ്സിൽ ഒന്നായിരുന്നു അപ്പോൾ ഈ കർമ്മപദ്ധതി നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം ഗാന്ധിജിയുടെ കോൾ ഓഫ് ആക്ഷൻ്റെ രണ്ടാമത്തെ ഫോട്ടിൽ എന്തു ചെയ്യാം ഉൾപ്പെടുത്താം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ കോൾ ഓഫ് ആക്ഷൻ രണ്ട് ഫോൾസ് ഉണ്ടായിരുന്നു ദാറ്റ് മീൻസ് കോൺഗ്രസ്സിന് രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ഒന്നാമത്തെ കോൾ ഓഫ് ആക്ഷനിൽ പറഞ്ഞതുപോലെ എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോഷ്യൽ ഈവൽസിനെന്തീക ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതായിരുന്നു ടു ഡൈമെൻഷൻസ് അല്ലെങ്കിൽ ടു ഫോൾസ് ഓഫ് ഗാന്ധീസ് കോൾ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് റിയലൈസിങ് ദാറ്റ് ദ മെയിൻ പ്രോപ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ വെയർ ഫിയർ പ്രസ്റ്റീജ് ദ കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് സർട്ടൺ ക്ലാസ്സസ് ഹൂസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെയർ സെൻറ്റേർഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ ഗാന്ധി അറ്റാക്ഡ് ദീസ് ഫൗണ്ടേഷൻസ് റിയലൈസിങ് ദാറ്റ് ഒരു കാര്യം ഗാന്ധിജിക്ക് മനസ്സിലായി എന്താണ് മനസ്സിലാക്കിയത് ഗാന്ധി ദ മെയിൻ പ്രോപ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഏറ്റവും വലിയ താങ് പ്രോപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തെ ഇന്ത്യയിൽ ത്വരിതപ്പെടുത്തിയ ഘടകം എന്ന് പറയുന്നത് വേർ ഫിയർ എന്തൊക്കെയായിരുന്നു ഒന്ന് ഭയം എന്ന് പറയുന്ന ഘടകം രണ്ട് പ്രസ്റ്റീജ് ആത്മാഭിമാനം എന്ന് പറയുന്ന ഘടകം മൂന്ന് ദ കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ ചില ആൾക്കാരുടെ കോപ്പറേഷൻ അതായത് സഹകരണ മനോഭാവം ആരോട് ബ്രിട്ടീഷ് പീപ്പിളിനോട് ബ്രിട്ടീഷുകാരോടുള്ള സഹകരണ മനോഭാവം ആൻഡ് സെർട്ടൻ ക്ലാസ്സസ് ഹൂസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെയർ സെൻറ്റേർഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ ചില ആൾക്കാർ അവരുടെ പ്രത്യേകത എന്താണ് ഹൂസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അവരുടെ ലാഭക്കണ്ണ് വിയർ സെൻറ്റേഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷ് ഭരണത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ചില ആൾക്കാരുടെ ലാഭക്കണ്ണ് അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചാലേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള ചില ആൾക്കാരുടെ വീക്ഷണം അല്ലെങ്കിൽ ചില ആൾക്കാരുടെ തോന്നൽ ഈ സംഗതികളൊക്കെ ആയിരുന്നു ബ്രിട്ടീഷ് ഭരണത്തെ ഇന്ത്യയിൽ എന്ത് ചെയ്തത് പിടിച്ചു നിർത്തിയത് അല്ലെങ്കിൽ ഈ സംഗതികളൊക്കെ ആയിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് താങ്ങായിട്ട് എവിടെ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് ഭയം പ്രസ്റ്റീജ് ആത്മാഭിമാനം ചില ആൾക്കാരുടെ ബ്രിട്ടീഷുകാരോടുള്ള മൃദു സമീപനം അല്ലെങ്കിൽ സഹകരണ മനോഭാവം ഇനി ബ്രിട്ടീഷ് ഭരണത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ചില ആൾക്കാരുടെ ലാഭക്കണ്ണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തെ ഇന്ത്യ എന്ത് ചെയ്തിരുന്നത് ഇന്ത്യയിൽ പിടിച്ചു നിർത്തിയിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ താങ്ങി നിർത്തിയിരുന്നത് അങ്ങനെ ഇത് മനസ്സിലാക്കിയപ്പോൾ വെൻ ഗാന്ധി റിയലൈസ്ഡ് ദീസ് ഫാക്ട്സ് ഈ കാര്യങ്ങളൊക്കെ ഗാന്ധി മനസ്സിലാക്കിയപ്പോൾ എന്താ ഗാന്ധി ചെയ്തത് ഗാന്ധി ദീസ് ഫൗണ്ടേഷൻസ് ഈ അടിസ്ഥാനങ്ങളെയൊക്കെ തകർക്കാനായിട്ടാണ് മഹാത്മാഗാന്ധി ശ്രമിച്ചത് അതായത് ഇപ്പറഞ്ഞ ഈ മേൽപ്പറഞ്ഞ സംഗതികളെയൊക്കെ അവയ്ക്കെതിരെയാണ് ആര് പ്രതികരിച്ചത് മഹാത്മാഗാന്ധി പ്രതികരിച്ചത് ഗാന്ധി അറ്റാക്ഡ് ഗാന്ധി ആക്രമിച്ചത് എന്തിനായിരുന്നു ദീസ് ഫൗണ്ടേഷൻസ് ഈ തൊട്ട് മുമ്പേ പറഞ്ഞ ഈ ഫൗണ്ടേഷൻസിനെയാണ് അതായത് ഈ അടിസ്ഥാനങ്ങളെയാണ് അല്ലെങ്കിൽ ഈ വസ്തുതകളെയാണ് ഗാന്ധി എന്തിയാ ശ്രമിച്ചത് തകർക്കാനായിട്ട് ശ്രമിച്ചത് ഏതൊരു വസ്തുവാണോ ആണോ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ പിടിച്ചു നിർത്തുന്നത് അതേ വസ്തുവിനെ എതിരെ പ്രവർത്തിക്കാനാണ് മഹാത്മാഗാന്ധി എന്ത് ചെയ്തത് ശ്രമിച്ചത് എന്നുള്ളതാണ് വാസ്തവം ടൈറ്റിൽസ് വെർ ടു ബി ഗിവൺ അപ്പ് ആൻഡ് ദോ ദ ടൈറ്റിൽ ഹോൾഡേഴ്സ് റെസ്പോണ്ടഡ് ടു ദിസ് ഓൺലി ഇൻ സ്മോൾ മെഷർ ദ പോപ്പുലർ ദുലർ ഫോർ ദീസ് ബ്രിട്ടീഷ് ഗിവൻ ടൈറ്റിൽസ് ടൈറ്റിൽസ് അതായത് സ്ഥാനമാനങ്ങൾ ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന സ്ഥാനമാനങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെട്ടു വെ ടു ബി ഗിവൺ അപ്പ് ഗിവ് അപ്പ് ചെയ്യേണ്ടതായിരുന്നു ഉപേക്ഷിക്കേണ്ടതായിട്ട് എന്ത് ചെയ്തു വന്നു പല ആൾക്കാർക്കുമൊക്കെ ബ്രിട്ടീഷുകാർ ഖാൻ ബഹദൂർ പോലുള്ള പട്ടങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു നൽകിയിരുന്നു അങ്ങനെ ബ്രിട്ടീഷ് ഗിവൺ ഒക്കെ എന്ത് ചെയ്യപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടു എല്ലാവരും ഇന്ത്യൻ ജനതയിലേക്ക് എന്ത് ചെയ്തു മടങ്ങി വന്നു എന്നുള്ളതാണ് പലരും ആൻഡ് ദോ ദ ടൈറ്റിൽ ഹോൾഡേഴ്സ് റെസ്പോണ്ടഡ് ടു ദിസ് ഓൺലി ഇൻ സ്മോൾ മെഷർ ദ പോപ്പുലർ റെസ്പെക്റ്റ് ഫോർ ദീസ് ബ്രിട്ടീഷ് ഗിവൻ ടൈറ്റിൽസ് ഡിസപ്പിയർഡ് ആൻഡ് ദോ ദ ടൈറ്റിൽ ഹോൾഡേഴ്സ് റെസ്പോണ്ടഡ് ടു ദിസ് ഓൺലി ഇൻ സ്മോൾ മെഷർ ഒരു ചെറിയ തോതിൽ പിന്നെ ടൈറ്റിൽ ഹോൾഡേഴ്സ് അതായത് ഈ ടൈറ്റിലുകളുള്ള ആൾക്കാർ ബ്രിട്ടീഷ് ഗിവൻ ടൈറ്റിൽസ് അതായത് ബ്രിട്ടീഷുകാർ നൽകിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആൾക്കാർ ചെറിയ തോതിലൊക്കെ അതിനെതിരെ പ്രതി പ്രതികരിച്ചു എങ്കിൽ കൂടി ദ പോപ്പുലർ റെസ്പെക്റ്റ് ഫോർ ദീസ് ബ്രിട്ടീഷ് ഗിവൻ ടൈറ്റിൽസ് ഡിസപ്പിയേർഡ് ഈ ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന ഈ സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു വലിയ പോപ്പുലർ റെസ്പെക്റ്റ് ഉണ്ട് അതായത് ഒരു വലിയ ബഹുമാനമുണ്ട് അതെന്തു ചെയ്തു താരതമ്യേനെ കുറഞ്ഞു വന്നു നശിച്ചു വന്നു ആരുടെ ആഹ്വാനത്തോടു കൂടി മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തോടു കൂടി അപ്പോൾ ബ്രിട്ടീഷ് ഗീവൺ ടൈറ്റിൽസിൻ്റെയൊക്കെ അതായത് ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന സ്ഥാനമാനങ്ങളുടെയൊക്കെ പിന്നെ പവർ ജനങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്തു കുറഞ്ഞു വന്നു അതിനൊക്കെ ജനങ്ങൾ കൊടുക്കുന്ന ബഹുമാനമൊക്കെ എന്ത് ചെയ്തു കുറഞ്ഞു വന്നു അതുതന്നെയായിരുന്നു മഹാത്മാഗാന്ധിക്കും സ്വതന്ത്രമായിട്ടുള്ള ഇന്ത്യക്കും വേണ്ടിയിരുന്നത് എന്നുള്ളതാണ് വാസ്തവം ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വെയർ സെറ്റ് സെറ്റപ്പ് പുതിയ മൂല്യങ്ങളൊക്കെ എന്തു ചെയ്യപ്പെട്ടു കെട്ടിപ്പടുക്കപ്പെട്ടു ആൻഡ് ദ പോംപ് ആൻഡ് സ്പ്ലണ്ടർ ഓഫ് ദ വൈശ്രീഗൽ കോർട്ട് ആൻഡ് ദ പ്രിൻസസ് സഡൻലി അപ്പിയേഡ് സുപ്രീംലി റിഡിക്കുലസ് മാത്രമല്ല ദ പോംപ് ആൻഡ് സ്പ്ലൻഡർ ഓഫ് ദ വൈശ്രീഗൽ കോർട്ട് ആ വൈശ്രീഗൽ കോർട്ട് അതായത് വൈസ്രോയ് കോടതിയുടെ പോംപും സ്പ്ലൻഡറും പേരും പെരുമയും ആൻഡ് ദ പ്രിൻസസ് പിന്നെ പ്രഭുത്വവും ഇതെല്ലാം അതായത് ദ പോംപ് ആൻഡ് സ്പ്ലണ്ടർ ഓഫ് വൈ ഓഫ് ദി വൈസ്രീഗിൽ കോർട്ടാൻഡതി പ്രിൻസസ് പ്രഭുത്വവും അതുപോലെ വൈസ്രോയ് കോടതിയുടെ വൈസ്രോയ് കോടതി എന്ന് പറയുമ്പോൾ ആരുടെ കോടതി ബ്രിട്ടീഷ് കോടതിയുടെ പേരും പെരുമയുമെല്ലാം അപ്പിയേഡ് സുപ്രീംലി റീഡിക്കുലേസ് കൂടുതൽ പരിഹാസ്യവും അപഹാസ്യവുമായിട്ട് എന്ത് ചെയ്തു മാറി മഹാത്മാഗാന്ധി വരുന്നതിന് മുമ്പ് വരെ ജനങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഭയഭക്തി ബഹുമാനം ഭയത്തിലൂന്നിയ ബഹുമാനമായിരുന്നു ഇതിനോടുണ്ടായിരുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ സമ്പ്രദായങ്ങളോടുണ്ടായിരുന്ന പക്ഷേ ശരിക്കും മഹാത്മാഗാന്ധി വന്ന ജനങ്ങളുടെ ഉള്ളിൽ സത്യത്തെ നിറച്ചപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത സമയത്ത് ഇപ്പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ സമ്പ്രദായങ്ങളെല്ലാം എന്തായിട്ട് മാറി മാറി റെഡിക്കുലസ് ആയിട്ട് അതായത് പരിഹാസ്യവും അപഹാസ്യവുമായിട്ട് മാറുന്നൊരു കാഴ്ച എന്ത് ചെയ്യാൻ സാധിച്ചു കാണാനായിട്ട് സാധിച്ചു റിച്ച് മെൻ വെയർ നോട്ട് സോ ആംഗ്യസ് ടു ഫ്ലോണ്ട് ദെയർ റിച്ചസ് പണക്കാർ വെയർ നോട്ട് സോ ആഷ്യസ് ടു ഫ്ലോണ്ട് ദെയർ റിച്ചസ് അവരുടെ റിച്ചസ്ന് അവരുടെ സമ്പാദ്യത്തെയൊക്കെ നേരത്തെയൊക്കെ ഫ്ലോണ്ട് ചെയ്ത് അതായത് പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് അതായത് പുറമേ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു തൊട്ടു മുമ്പ് വരെ സമ്പന്നരൊക്കെ ഭയങ്കരമായിട്ട് ആ ആത്മാഭിമാനത്തോടു കൂടി ആഭിജാത്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടിയുമൊക്കെ അവരുടെ സമ്പത്തിനെയൊക്കെ എന്ത് ചെയ്യുന്ന പുറമേ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഗതി നേരത്തെ അവരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഗാന്ധിയുടെ വരവിന് ശേഷം അതെന്ത് ചെയ്തു താരതമ്യം എന്ത് ചെയ്തു കുറഞ്ഞു ദേ വെയർ നോട്ട് ആ സോ ആങ്ഷ്യസ് ടു ഫ്ലോണ്ട് ദെയർ റിച്ചസ് ദാറ്റ് മീൻസ് ദേ നോ മോർ ഫ്ലോണ്ടഡ് ദെയർ റിച്ചസ് അവരുടെ റിച്ചസ്സിനെ സമ്പാദ്യത്തെ അല്ലെങ്കിൽ സമ്പത്തിനെ അല്ലെങ്കിൽ അവരുടെ ആഭിജാത്യത്തെയൊക്കെ എന്ത് ചെയ്തില്ല പിന്നീട് അവരെന്ത് ചെയ്തില്ല ഫ്ലോണ്ട് ചെയ്തില്ല മീൻസ് എ ഷോ ഓഫ് ചെയ്ത് നടന്നില്ല ഔട്ട് വേർഡ്ലി അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം പുറമേയെങ്കിലും എങ്ങനെ മെനി ഓഫ് ദം അഡോപ്റ്റഡ് സിംപ്ലർ വെയ്സ് ആൻഡ് ഇൻ അതർ ഇൻ ദിയർ ഡ്രെസ്

ആ പുറമെങ്കിലും ഫ്ലോണ്ട് ചെയ്യാതെയായി അതായത് പുറമെങ്കിലും പൊങ്ങച്ചു നടിക്കാതെയായി എത്രത്തോളം എന്ന് പറഞ്ഞാൽ മെനി ഓഫ് ദം അഡോപ്റ്റഡ് സിംപ്ലർ വെയ്സ് അവരിൽ മിക്കുള്ള ആൾക്കാരും സിമ്പ്ലർ ആയിട്ടുള്ള അതായത് വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ചെയ്തു ആൻഡ് ഇൻ ഇൻഡെയർ ഡ്രസ്സ് അവരുടെ വസ്ത്രദാന ധാരണങ്ങളിലാണെങ്കിലോ ബികെയിം ഓൾമോസ്റ്റ് ഇൻഡിസ്റ്റിംഗ്യൂഷബിൾ ഫ്രം ദ ഹംബ്ലർ ഫോക്ക് അതായത് സാധാ സീതാ ജനങ്ങൾ ഹംപ്ലർ ഫോക്ക് ഉണ്ടല്ലോ സാധാരണ ജനങ്ങൾ ലേ മാൻ കോമൺ മാൻ ആ കോമൺമാനിൽ നിന്നും തീർത്തും വ്യത്യസ്തമല്ലാത്ത ആയിട്ടുള്ള അതായത് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള വസ്ത്രം അവർ ധരിക്കാൻ തുടങ്ങി െന്ന് പറഞ്ഞാൽ എന്താ തൊട്ട് മുമ്പ് വരെ അവർ ധരിച്ചിരുന്നത് ആഠ്യത്വത്തിൻ്റെതായിട്ടുള്ള രീതിയിലായിരുന്നു അവരൊറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവരെന്തോ വലിയ ആൾക്കാരാണെന്നല്ലെങ്കിൽ സമ്പന്നരാണ് എന്ന് തിരിച്ചറിയുന്ന തരത്തിലുള്ള ഒരു മാർക്കുകളായിരുന്നു അവരുടെ ഡ്രസ്സിങ്ങിലും അവരുടെ ആ ഒരു അപ്പിയറൻസിലും അവർ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിരുന്നത് എന്നാൽ ഈ ഗാന്ധിജിയുടെ വരവിന് ശേഷം ആ ഒരു രീതി എന്തു ചെയ്തു മാറി അവരും ആരെ പോലെ വസ്ത്ര വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ തുടങ്ങി ഹംബ്ലർ ഫോക്കിനെ പോലെ അതായത് സാധാരണ ജനങ്ങളെപ്പോലെ എന്തു ചെയ്യാൻ തുടങ്ങി വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് തുടങ്ങി അതായത് ഈ പൊങ്ങച്ച നടിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല അത് റിഡിക്കുലസാണ് പരിഹാസ്യപരമാണ് എന്നുള്ളൊരു ബോധം ആർക്ക് കൈവന്നു ഇന്ത്യയിലെ ചില ജനങ്ങൾക്ക് എന്തു ചെയ്തു കൈവന്നു എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് എങ്ങനെയുള്ള എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഓഹിക്കാമല്ലോ യെസ് ആരാണോ ഫ്ലോണ്ട് ചെയ്തിരുന്നത് ആരാണോ റിച്ചസിനെ ഫ്ലോണ്ട് ചെയ്തിരുന്നത് അവർക്കാണ് ഇങ്ങനെ ഒരു ബോധം എന്ത് ചെയ്തത് കൈവന്നത് അപ്പോൾ ഒരു സമൂലമായിട്ടുള്ള മാറ്റമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എന്താണ് കമ്മ്യൂണിറ്റിയിൽ ഗാന്ധിജിക്ക് എന്തു ചെയ്യാനും സാധിച്ചത് വരുത്തി തീർക്കാനായിട്ട് സാധിച്ചു സോ നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനത്തോട് ഉണ്ടായ പ്രതിപ്രവർത്തനം അതായത് മഹാത്മാഗാന്ധി ചെയ്ത പ്രവർത്തനങ്ങൾക്കുണ്ടായ ചില ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്തു ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളായിരുന്നു മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്തുകൊണ്ടിരുന്നത് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാണ് നമ്മളിതിൽ നിന്ന് എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇനി ഒരു ഭാഗം കൂടി നമ്മൾക്ക് ഇനി പഠിക്കാനുണ്ട് അപ്പോൾ ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് Oh,